ഡിആർഡിസിയിലൂടെ മലബാറിന്റെ വിശിഷ്യ കാസർഗോഡിന്റെ ടൂറിസം രംഗത്ത് ജനതയെ ആകെ അണിനിരത്തിക്കൊണ്ട് ടൂറിസം രംഗം പ്രത്യേകിച്ച് ആഭ്യന്തര ടൂറിസം രംഗം ഏറ്റവും മികച്ച ഒരു ഉപജീവന ഉപാധിയാവണം അതോടൊപ്പം തന്നെ വനിതകൾ ഉൾപ്പെടെ സ്ത്രീകളെ പൊതുരംഗത്തേക്ക് എത്തിച്ചുകൊണ്ട് ടൂറിസം രംഗത്തെ സാധ്യതകൾ സ്ത്രീകൾ ഉൾപ്പെടെ അവരുടെ കുടുംബത്തിന്റെ ഉപജീവനമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ബഹുമാനമായി മന്ത്രി നേതൃത്വം നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാസർഗോഡിനെ കുറിച്ചും ബി ആർ ഡി എസിനെ കുറിച്ചും ബീച്ച് ഫെസ്റ്റിവലിനെ കുറിച്ചും ഉൾപ്പെടെ ബഹുമാനായ നമ്മുടെ മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റ് പ്രഖ്യാപിക്കുകയും ടോക്കണായി തുക വകയിരുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കുകയും അതിന്റെ അനുബന്ധമായി ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ ഈ നാടിനെ ആകെ ഒരേ ചരടിൽ കോർത്തുകൊണ്ട് സംഘാടക സമിതിയുടെ മികവുറ്റ നേതൃത്വത്തിൽ ഏറ്റവും മികച്ച ജനകീയ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജാതി മതസ്ഥരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും കൈക്കുഞ്ഞുങ്ങളുമായി അമ്മമാരും സഹോദരിമാരും നടക്കാൻ പോലും പറ്റാത്ത പ്രയാസം അനുഭവിക്കുന്നവർ ഉൾപ്പെടെ ഈ ബീച്ച് ഫെസ്റ്റിവലിലാണ് ഇവിടുത്തെ കൊടുക്കുക. ഇപ്പൊ ഞാൻ വരുന്നത് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ സീസൺ ടു അതിഗംഭീര ജനപങ്കാളിത്തത്തോടുകൂടി വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം ബേപ്പൂർ ഫെസ്റ്റിൽ നിന്നും ബേക്കൽ ഫെസ്റ്റിലേക്ക് വരുമ്പോൾ അതിഗംഭീരമായ ജനപങ്കാളിത്തമാണ് ഇവിടെ ബേക്കലിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ബേക്കൽ യഥാർത്ഥത്തിൽ വളരെ ആഹ്ലാദത്തിന് മുറപ്പിലാണെന്ന് മാത്രമല്ല ബേക്കലിൽ ഇത്തവണ ആരംഭിച്ച ഫസ്റ്റ് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഈ തവണ അവസാനിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഫസ്റ്റ് അല്ല, കേരള ടൂറിസം ഇത് തുടർച്ചയായി കൊണ്ടുപോകാൻ വേണ്ടി പോകുന്ന ഫെസ്റ്റായിരിക്കും എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുക. ബീച്ച് ടൂറിസത്തിന്റെ സാധ്യതകൾ നമുക്ക് ഇനിയും കേരളത്തിൽ ഉപയോഗപ്പെടുത്തും, അതിന് എന്തൊക്കെ ചെയ്യാനാകുമോ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനാണ് സർക്കാർ പൊതുവെ ആലോചിക്കുന്നത്. കേരളത്തിലെ ടൂറിസത്തിന്റെ അനന്ത സാധ്യതയാണ് കേരളത്തിലെ ബീച്ച്. കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും മലപ്പുറവും തൃശ്ശൂരും എറണാകുളവും ആലപ്പുഴയും കൊല്ലവും തിരുവനന്തപുരം ഈ ജില്ലകളിലെ ബീച്ചുകൾ, ബീച്ചുകളുടെ ബീച്ച് ടൂറിസത്തിന്റെ സാധ്യത, ബീച്ച് ടൂറിസം നാളെ കേരള ടൂറിസത്തെ നയിക്കും എന്നുള്ളതിന്റെ സാക്ഷ്യപത്രമാണ് ഈ ബേക്കലും ബേപ്പൂരും എന്നുള്ളത് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.